ഓസ്ട്രേലിയയുടെ പടയൊരുക്കങ്ങളെല്ലാം വിഫലം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഒരുക്കിയ സ്പിന്നിങ്ങിടയിൽ കങ്കാരുപ്പട വീണ് ഉടഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് 177ലാണ് അവസാനിച്ചത്. മറുപടിയിൽ മികച്ച തുടക്കം ലഭിച്ച ഇന്ത്യ വലിയ ലീഡിലേക്കാണ് മുന്നേറുന്നത്. ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഒരു വിക്കറ്റിന് 77 റൺസാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും റണ്ണൊന്നും എടുക്കാതെ നൈറ്റ് ബാറ്റ്സ്മാനുമായ ആർ അശ്വിനുമാണ് ക്രീസിലുള്ളത്. 20 റൺസെടുത്ത കെ എൽ രാഹുലാണ് പുറത്തായത്. ഓസ്ട്രേലിയക്കൊപ്പം എത്താൻ ഇനി ഇന്ത്യക്ക് വേണ്ടത് 100 റൺസ് മാത്രമാണ്. ആദ്യ സെക്ഷനിൽ ഒരുവിധം ഓസ്ട്രേലിയ പിടിച്ചു നിന്നെങ്കിലും ലഞ്ച് ബ്രേക്കിനു ശേഷം ഇന്ത്യയുടെ തുടർച്ചയായ പ്രഹരങ്ങൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞു പോവുകയായിരുന്നു. ആദ്യ സെക്ഷനിൽ 2 വിക്കറ്റുകൾ മാത്രമേ ഓസ്ട്രേലിയക്ക് നഷ്ടമായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് എല്ലാം ഒരു കാഴ്ചയായി മാത്രം നിന്നു. ടീ ബ്രേക്കിന് പിരിയുമ്പോഴേക്കും 8 വിക്കറ്റുകളാണ് ഓസ്ട്രേലിയയുടെ വീണത്. ഓസ്ട്രേലിയൻ ബാറ്റിംഗ് ലൈനപ്പിൽ ആർക്കും തന്നെ അർദ്ധ സെഞ്ചുറി നേടാനായില്ല. ടീമിന് ടോപ് സ്കോറായത് ലോകത്തെ ഒന്നാം നമ്പർ ബാറ്ററായ മാർക്കസ് ലബുഷേനാണ്. 49 റൺസ് മാത്രമാണ് താരം നേടിയത്. ടീമിന്റെ രക്ഷകനായി മാറുകയും ചെയ്തു. സ്റ്റീവൻ സ്മിത്ത്, അലക്സ് കാരി, പീറ്റർ ഹാൻസ്കോം തുടങ്ങിയവരാണ് മറ്റ് സ്കോറർമാർ. മറ്റാർക്കും കാര്യമായ സ്കോറുകളൊന്നും നേടാനുമായില്ല. വമ്പൻ പ്രതീക്ഷയോടുകൂടെ വന്ന ഡേവിഡ് വാർണറും ഉസ്മാൻ കവാജയും തുടക്കത്തിലെ തന്നെ പതറി. മാസങ്ങളോളം പരിക്കേറിയതിനു ശേഷമാണ് രവീന്ദ്ര ജഡേജയുടെ ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യ കണ്ടത്. ജഡേജയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മത്സരം. ആ മത്സരത്തിൽ 5 വിക്കറ്റാണ് ജഡേജ നേടിയത്. 22 ഓവറിൽ 8 മേനടക്കം 47 റൺസ് മാത്രമാണ് ജഡേജ വഴങ്ങിയത്. ആർ അശ്വിൻ 3 വിക്കറ്റ് നേടി മികച്ച പിന്തുണ നൽകി. മുഹമ്മദ് ഷമിക്കും സിറാജിനും ഓരോ വിക്കറ്റ് വീതമാണ് ലഭിച്ചത്. സൂര്യകുമാർ യാദവ്, കെ എസ് പരത്തും അരങ്ങേറിയ മത്സരം കൂടിയായിരുന്നു ഇത്.